അതായത് ചതക്കിൽ കൂടും. പിന്നെ വയറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫൈബർ കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് ചാണ കുറച്ച് അതേ ഇഷ്ട മുട്ട കച്ചട ചാര ആ ഇത് പുല്ല് കഴിക്കുന്നില്ല. അപ്പൊ അതിന് വേറെന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ അത് നമ്മള് ഡോക്ടറെ കൊണ്ടുവരാ, ഒരു ആന്റിബയോട്ടിക് കൊടുക്കുക. ഹലോ, ഞാൻ പ്രിയ. മിയോ ഫോം കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃത്തല്ലൂരാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതുവരെ നമ്മൾ കണ്ടത് സാധാരണ കുടുംബത്തിലെ പശു വളർത്തൽ രീതികളാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നൊരു ഫാമിംഗ് ആയിട്ട്, അതായത് 30 പശുക്കളുള്ള ഒരു ഫാമിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. രണ്ടാൾക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക്. അപ്പൊ അതെങ്ങനെയാണ് ഈ ഒരു പശു വളർത്തലിലേക്ക് വന്നത്? അതായത് നമ്മൾ വീട്ടിൽ അമ്മ പശുവിനെ വളർത്തിയിരുന്നു ഉണ്ടായിരുന്നു, ആ ഒരു പരിചയമുണ്ട്. പിന്നെ നമ്മൾ ഗൾഫിലിരുന്നിട്ട് ഈ എല്ലാവരും സ്വപ്നം കാണുന്ന മാതിരി തന്നെ നാട്ടിലൊരു ഒരു ഹരിത ഭൂമി കാണുക നമ്മൾ. പിന്നെ ഇതിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു നമ്മൾക്ക് ഇൻവോൾവ്മെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. ഈ ഒരു താല്പര്യം മനസ്സിലുണ്ടായിരുന്നു. കാർഷിക മേഖലയിൽ നമുക്ക് പണ്ടേ താല്പര്യം ഉള്ളതാണ്, ഈ കൊയ്ത്തും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പശു പിന്നെ വെക്കാന്നുള്ളൊരു ഇതായി. സ്റ്റാർട്ടിങ് ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പശുക്കുട്ടികളെ നോക്കിയിട്ടാണ് തുടങ്ങിയത്. രണ്ട് പശുക്കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നു, അതിനെ കൺവിൻസ് ചെയ്യിപ്പിച്ചു, അതിനെ കറന്ന് തുടങ്ങി, പാൽ കൊടുക്കാൻ തുടങ്ങി. സൊസൈറ്റിയിലാണെന്നൊക്കെ പാൽ കൊടുത്തത്. ഇപ്പോഴും ഞാൻ മാക്സിമം സൊസൈറ്റിയിലാണ്, ഞാനങ്ങനെ റീറ്റെയിലൊന്നും ചെയ്യുന്നില്ല. ഇല്ല, ഓക്കെ. പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫീഡിൽ അധികം സപ്ലിമെൻ്ററി ഫീഡൊന്നും കൊടുക്കാറില്ല. നമ്മൾ പെല്ലറ്റ്, പിന്നെ കാൽസ്യപ്പൊടി, അതുപോലെ ഫീഡപ്പീസ്റ്റ് അങ്ങനെയുള്ളതാണ് കൊടുക്കുന്നത്. പിന്നെ പുല്ലാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. പുല്ലിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ നല്ലൊരു പൈസ അതിന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൊസൈറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മുതലാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വലിയൊരു മാർജിൻ ഇതിന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ പുറത്ത് രണ്ട് ഫാമുകാർ വന്നിട്ട് കുറച്ച് ബൾക്കായിട്ട് പാൽ കൊണ്ടുപോകും. ഒരു നമ്മളുടെ ഒരു 60% പാൽ അവർ പുറത്തോട്ട് കൊണ്ടുപോകും, 40% നമ്മൾ സൊസൈറ്റിയിൽ രാവിലത്തെ, വൈകിട്ടത് 100% സൊസൈറ്റിയിലാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ റീറ്റെയിൽ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സൂപ്പർവൈസർ ഉണ്ടാവില്ല. അപ്പോൾ ഈ പാല് ഇവർ കുപ്പി എങ്ങനെ കഴുകണു, എങ്ങനെ കൊണ്ടുകൊടുക്കണു, അത് കേടായി കഴിഞ്ഞാൽ ആൾക്കാരെ ചീത്ത വേറെ കേൾക്കണം. പിന്നെ പൈസ പിരിക്കാനായിട്ട് ഞാൻ പോകണം. ഇവർ പല അപ്പോൾ ആ നമ്മളുടെ ഇവിടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ റീറ്റെയിൽ ഫീൽഡിലോട്ട് വരാണ്ടിരുന്നത്. ആ അതന്നെയാണ്. പക്ഷെ ഞാനിത് ഇപ്പോൾ അല്ലെങ്കിൽ ഇവരെ വെച്ചിട്ട് ഇവരെല്ലാ കാര്യങ്ങളും നോക്കുക, അതിന് ഞാൻ വേറൊരു പണിക്കാരനെ വയ്ക്കുക, അതിൻ്റെ ഒരു എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കവറാവില്ല. അപ്പോൾ ആ എക്സ്പെൻസ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ഇതിൽ കിട്ടുന്നത് മതി എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നത്. ചെറുപ്പം മുതലേയുള്ള ഒരു കൂട്ടാണ്. അത് നാട്ടിൽ വന്നപ്പോൾ പണിയും കാര്യങ്ങളും പിന്നെ ഇപ്പം അത് വീട്ടിൽ പണ്ട് പശുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ തീറ്റയുടെ കാര്യം പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു വളരെ കുറച്ച് മാത്രമാണ് ഈ കൈത്തീറ്റ കൊടുക്കുന്നത്, കൂടുതലും പുല്ലാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മെച്ചമുണ്ടാവും. മെച്ചമുണ്ടാവുമല്ലോ,
നമ്മളിപ്പോൾ 1 കിലോ കൈത്തീറ്റ 23-24 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ, നമ്മളിപ്പോൾ 1 കിലോ പുല്ല് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ട് എനിക്ക് 6 രൂപ വരും 1 കിലോ പുല്ല് ഇവിടെ എത്തണമെങ്കിൽ. വേണ്ട പുല്ല് കഴിയുന്ന സമയത്താണ് ഞാൻ മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 4 കിലോ ഈ പൈസയ്ക്ക് 4 കിലോ പുല്ല് കൊടുക്കാം. അപ്പോൾ 4 കിലോ പുല്ല് കൊടുത്തിട്ട് നമുക്ക് ആ പുല്ലിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് നമ്മൾക്ക് ഈ തീറ്റ കൈത്തീറ്റയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ പറ്റും. അങ്ങനെയില്ല, എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ ഒരു ദിവസത്തെ നമ്മൾ പെട്ടെന്ന് 1 കിലോ തീറ്റ കുറവ് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് പാല് പെട്ടെന്ന് പുറകോട്ട് പോകുന്നില്ല. അതിന് നമ്മൾ 2-3 കിലോ പുല്ല് കൂടുതൽ കൊടുത്താൽ മതി. പിന്നെ പുല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വെട്ടിയിട്ട് അപ്പോൾ കൊടുക്കാറില്ലേ നമ്മൾ. നമ്മൾ ഇന്ന് രാവിലെ വെട്ടിയിട്ടിട്ട് നാളെ രാവിലേക്കുള്ളതാണ് ഇന്ന് രാവിലെ വെട്ടിയിടുക. ആ ഒന്ന് വാടിയിട്ടാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കുറഞ്ഞു കിട്ടും. പിന്നെ പുഴുക്കളുള്ളത് എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളം കുടിക്കാൻ കിട്ടാണ്ടാവുമ്പോൾ അവർ അവിടെ തന്നെ ചത്തുപോകും. അപ്പോൾ ആ നമ്മൾ കൊടുക്കുന്ന പുല്ലിൽ നിന്നുണ്ടാവുന്ന ഈ പണ്ടപ്പുഴു അങ്ങനെയുള്ള പുഴുകളൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് രാവിലെ വെട്ടിയിടുക. എന്നിട്ട് നാളെ നമ്മളത് ഷാഫ്കട്ടിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിപ്പോൾ ഏത് ഗ്രീൻ ഫോഡർ ആയാലും അന്നാന്ന് കൊടുക്കാതിരിക്കുന്നത് നല്ല. ഇപ്പോൾ ഉരിങ്ങേരയില ആയാലും അല്ലെങ്കിൽ ചീമക്കൊന്നേരയില ആയാലും ഇപ്പോൾ വേറെ എന്ത് ഇലകൾ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും വെട്ടിയിട്ടൊന്ന് വാട്ടിയിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് അതാണ്. അതായത് ഇപ്പൊ കറവയിലുള്ളത് 18 പശുക്കൾ കറവയിലുണ്ട്. ഏകദേശം നമുക്ക് എത്ര ലിറ്റർ പാല് കിട്ടും ഒരു ഡേയില്? ഫുൾ ഡേയില് എനിക്ക് ഇപ്പൊ കിട്ടുന്നത് 170 ലിറ്റർ പാല്, 180 ലിറ്റർ പാലുണ്ട്. അതായത് ഒരു നമ്മുടെ ഫ്രണ്ട് ഒരു 30 ലിറ്റർ ഒരു ഫാമിൽ അയാളെടുക്കും. പിന്നെ ഒരു ഫ്രണ്ട് ഒരു 40 ലിറ്റർ രാവിലെയും 10 ലിറ്റർ വൈകിട്ടും, അങ്ങനെ 80 ലിറ്റർ നമ്മൾ പുറത്തു കൊടുക്കും. ബാക്കിയുള്ളതൊക്കെ സൊസൈറ്റിയിൽ അടക്കും. അപ്പോൾ ഈ ചേട്ടൻ അറിയാം, അപ്പോൾ എത്രയും വർഷം, ഇപ്പോൾ എത്ര വർഷമായി ചേട്ടൻ ഈ ഒരു? ഞാനിപ്പോൾ 9 വർഷമായി. അപ്പോൾ ഈ 9 വർഷത്തിൻ്റെ അനുഭവത്തിൽ നമ്മുടെ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മേഖല? അതായത് ഇത് നഷ്ടമാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മളുടെ ഒരു ഡെഡിക്കേഷനോട് കൂടിയിട്ട് കൊണ്ട് നടക്കുകയാണ്. നമ്മളൊരു മേൽനോട്ടത്തിൽ കൊണ്ട് നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭകരമാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുല്ലിൻ്റെ അവൈലബിലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കണം. വെള്ളം, ശുദ്ധമായിട്ടുള്ള വെള്ളം എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത് രണ്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരാഴ്ചേനെ പശുവിനെ പിടിച്ച് നിർത്താം. തീറ്റില്ലെങ്കിലും കൈത്തീറ്റ ഒരാഴ്ച മുടങ്ങി എന്ന് പറഞ്ഞിട്ട് പശുവിൻ്റെ പാല് കുറയുമെന്നല്ലാണ്ട് അവറ്റങ്ങൾക്ക് ക്ഷീണം വരില്ല ഈ പുല്ല് നമ്മൾ ആശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിനെ കൊണ്ട് ഫീഡ് തീറ്റിപ്പിച്ചിട്ട് പാലെടുക്കുകയാണ് അതിൻ്റെ. ആ അതില്ലാണ്ട് നമ്മൾ ഈ പുല്ല് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം പാല് കിട്ടും. ഇപ്പോൾ ഒരു 10 ലിറ്റർ കറക്കുന്ന പശുവിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീഡ് കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു 6-7 ലിറ്ററോ കിട്ടും. ഈ ഫീഡ് കൊടുത്തിട്ട് നമുക്ക് 3-4 ലിറ്ററാണ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പുല്ല് മാത്രം കൊടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു പരിധി വരെ ആദ്യ കാലങ്ങളിലൊക്കെ ഞാന്ന് വെച്ച് കഴിഞ്ഞാല് പെല്ലറ്റ്, ചോളത്തവട്, ഫൈബറ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, തവിട് ഒരുപാട് ഐറ്റംസ് കൊടുത്തിരുന്നു. പിന്നെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ പാലിന് 400 ഗ്രാം തീറ്റ കൊടുക്കണം, ബോഡി വെയ്റ്റിന് 2 കിലോ തീറ്റ കൊടുക്കണം. ഇപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി വെയ്റ്റിന് 2 കിലോ മസ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാലിൻ്റെ 400 ഗ്രാം ഇല്ലെങ്കിലും ഒരു 250-300 ഗ്രാം തീറ്റ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് പുല്ലാണ് കൊടുക്കുന്നത്. പുല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഇപ്പോഴത്തെ റേറ്റിൽ 2000 രൂപ വേണം ഒരു ദിവസത്തെ പുല്ലിന് വേണ്ടിയിട്ട്. ചോളത്തണ്ടും പിന്നെ പൈനാപ്പിളും ട്രൈ ചെയ്തതാണ്, പക്ഷെ അത് സക്സസ് ആയില്ല. അത് എൻ്റെ മെഷീൻ്റെ ബ്ലേഡ് അത് കട്ടാവാൻ കട്ടാവുന്നില്ല. അങ്ങനെ ഒരുപാട് വേസ്റ്റായി അത് സാധനം. അത് കൊടുത്താലും നല്ലതാണ്, നല്ല പാലിപ്പോൾ നമുക്ക് അത് കൊടുത്തു. ഞാൻ എന്നിട്ട് രണ്ടാമത് മെഷീൻ്റെ ബ്ലേഡ് ഒന്ന് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചോളത്തിൻ്റെ കൂടെ വെച്ച് ആദ്യം പൈനാപ്പിള്
കുറേ ലേബർ കോസ്റ്റ് ഉണ്ടായില്ല. പൈനാപ്പിളിൻ്റെ കടഭാഗം വെട്ടിക്കളഞ്ഞിട്ട് അതിന് ലീഫാക്കി മാറ്റിയിട്ട് പുല്ലിൻ്റെ ഇടയിൽ കൂടെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് ഒരു 10 ലിറ്റർ പാല് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കൂടുതലാണ്. ആ പത്ത് ലിറ്റർ കൂടുതലാണ്. ആ ആ തീർച്ചയായിട്ടും ആ അത് ഉണ്ടായിരിക്കും, വേറെ ഒന്നും വ്യത്യാസം നമ്മൾ കണ്ടിട്ടില്ല. ആ ആ ആ അതായത് പുതിയതായിട്ട് വരുന്നവരോടുള്ള അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അവർ പുല്ല് നടാനുള്ള സ്ഥലം ഉണ്ടാവണം, പുല്ല് നടണം. നമ്മളിപ്പോൾ ഒരു 5 മാസം കഴിഞ്ഞിട്ടാണ് പശു ഫാം തുടങ്ങണേന്ന് വിചാരിക്കുക. അതിലടക്ക് തൊഴുത്ത് പണിയണം, മറ്റുള്ള ഇലക്ട്രിസിറ്റി എടുക്കണം, മറ്റുള്ള ഫെസിലിറ്റി പശുവിനെ അന്വേഷിക്കണം. അപ്പോൾ അതിൽ ഒരു 3 മാസം മുന്നേങ്കിലും നമ്മൾ പുല്ലിൻ്റെ പറമ്പ് ശരിയാക്കിയിട്ട് പുല്ല് നടുക. പുല്ല് നട്ട് കഴിഞ്ഞാൽ പുല്ലിന് ഏറ്റവും ആവശ്യമുള്ളത് വെയിലാണ്. എത്ര വെയിലടിക്കുന്നു അത്രയും പുല്ല് നന്നായിട്ട് വളരും. പിന്നെ അതിന് നമ്മളുടെ പശുവിനുള്ള സ്ലറി ഒഴിക്കുക, യൂറി ഇടുന്നവർക്ക് ചെറിയതായിട്ട് യൂറി ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ പുല്ല് വളർന്ന് വരനോട് കൂടിയിട്ട് വേണം നമ്മൾ പശുവിനെ തൊഴുത്തൊക്കെ പണിത്. തൊഴുത്ത് പണിയുമ്പോൾ അതിൻ്റെ വേസ്റ്റേജ് ചാണം ഡംപ് ചെയ്യാനുള്ളതും മൂത്രം സ്ലറിയൊക്കെ കളക്ട് ചെയ്യാനുള്ളത് ടാങ്കുകളൊക്കെ സജ്ജീകരിച്ചിട്ട് നല്ല രീതിയിൽ, പിന്നെ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ. അങ്ങനെ ഒരു അതായത് അതിൻ്റെ മേൽക്കൂരിയ ഫ്ലോറിങ്ങോ ഒന്നും വലിയ ഭംഗി വേണമെന്നില്ല, പക്ഷെ മിനിമം റിക്വയർമെൻറ്റ് അവർക്ക് ചാണം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി, മൂത്രം ഈ കഴുകി വരുന്ന വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി, ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് വാട്ടർ, പിന്നെ സ്പേസ്, അത്യാവശ്യം പശുക്കൾക്ക് വായു സഞ്ചാരമുള്ള സ്പേസ് കിട്ടുന്ന രൂപത്തിൽ. ഇപ്പോൾ അവർ പറയേണ്ടത് 6 അടി 4 അടിയാണ് ഒരു ഏകദേശം പശുവിൻ്റെ, പക്ഷെ ഇപ്പോൾ വരുന്ന പശുക്കളൊക്കെ നല്ല സൈസുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 അടി പോരാ, 7 അടിയെങ്കിലും. ഇപ്പോൾ ഷീറ്റൊക്കെ 7 അടിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ബാക്കിൽ നമ്മൾ ചാണെടുക്കാനുള്ള ഒരു സൗകര്യം, അതുപോലെ ഒരു അറബാന കൊണ്ടുവരാനുള്ള സൗകര്യം, അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു 10 ഫാമെങ്കിലും അവർ പോയി വിസിറ്റ് ചെയ്യുക. 10 ഡിഫറെൻറ്റ് ഫാമായിരിക്കാം. എന്നിട്ട് അവരനുഭവങ്ങൾ അവരെങ്ങനെയാണ് വന്നതെന്നുള്ളതെന്ന് പഠിച്ചിട്ട് വേണം തുടങ്ങണേ. പിന്നെ ഒറ്റയടിക്ക് 10 പശു 20 പശു നടത്തുന്നതിൽ, അത് ഒരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ഫേമാണ് പാർട്ട്നർഷിപ്പ് ആണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഒരു വ്യക്തിയാക്കുന്ന വെച്ചാൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു 5 പശു തുടങ്ങിയിട്ട് 5 പശു സെറ്റിലായതിനു ശേഷം 5 പശു വരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ 3 പശു കറവുള്ളതും 2 പശു അതിൽ ഒരെണ്ണം ഒരു 3 മാസം കഴിഞ്ഞിട്ട് പ്രസവിക്കുന്ന, ഒരെണ്ണം 4 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞിട്ട് പ്രസവിക്കുന്ന പശുക്കളുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരു 3 പശുവിന് ഒരു 40 ലിറ്റർ പാല് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മോർണിംഗിൽ, അല്ലെങ്കിൽ ഒരു 50 ലിറ്റർ ടോട്ടൽ കിട്ടുന്നുണ്ടെങ്കിൽ, ഈ 50 ലിറ്ററിൻ്റെ റൊട്ടേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പശു നമ്മൾ കറവ മാറി ചെനോളിലോട്ട് മാറുമ്പോൾ അപ്പോഴേക്ക് ഈ പശു പ്രസവിച്ചിരിക്കണം. അങ്ങനെ ആ റൗണ്ടായിട്ട് വന്നാൽ മാത്രമേയാണ് ഈ ഫാമിന് പാല് കുറയാതെ. അല്ലാതെ 5 കറവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 5 ഒരേ സമയത്ത് ചെനയിൽ പോകും, കറവ് പറ്റും, പിന്നെ നമുക്ക് ഈ പറഞ്ഞ പാലും ഉണ്ടാവില്ല, ആ സമയത്ത് എക്സ്പെൻസ് മാത്രമായിരിക്കും. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിനോടുള്ള ഒരു ഇഷ്ടം കണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് 5 പശു എടുക്കുമ്പോൾ 3 എണ്ണം കറവുള്ള 2 എണ്ണം ചെനയിലെടുക്കുക. ആ 5 പശുവിനെ സെറ്റിലായി അതിന് പാല് വിതരണമൊക്കെ അവർ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത 5 പശു അങ്ങനെ ഇറക്കാം. അങ്ങനെ ലോട്ട് ലോട്ടാക്കിയിട്ട് ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ 1.5 വർഷത്തിനുള്ളിലോ അവരുടെ മാക്സിമം കപ്പാസിറ്റി, ആ സ്ഥലപരിമിതി, പിന്നെ വെള്ളം ജല ലഭ്യത ഉറപ്പ് വരുത്തുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം ഇത് ഈ ചതുപ്പിലൊന്നും പോയിട്ട് എടുക്കണമെന്ന് പറയില്ല, പക്ഷേ നല്ല സ്ഥലങ്ങളിലും ഈ വെള്ളം ലഭിക്കുന്ന സ്ഥലങ്ങൾ, പിന്നെ എപ്പോഴും ഡ്രൈ ആയിട്ട് എങ്ങനെ സൂക്ഷിക്കാൻ പറ്റുന്നു അതാണ് ഏറ്റവും ഫാമിൻ്റെ ഒരു വിജയം. വെയിലൊക്കെ അടിച്ച് കാറ്റൊക്കെ അടിച്ച് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നു. നല്ലത് തന്നെയാണ്. പിന്നെ അതായത് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ നമ്മളുടെ ഒരു കണ്ണ് എപ്പോഴും വേണം. ഇങ്ങോട്ട് വരുന്നത് ആ അത് ഞാൻ ഡെയിലി ഒരു 20 കോളെങ്കിലും ഇവരെ കോൾ ചെയ്ത് ഒരേ കാര്യങ്ങളും ചോദിച്ച് അല്ലെങ്കിൽ അവരെ റിമൈൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും നമ്മൾ 2 ദിവസം കൂടുമ്പോൾ മാക്സിമം 3-ാമത്തെ ദിവസമെങ്കിലും ഞാൻ ഇവിടെ എത്താറുണ്ട്. അതായത് നമ്മളിപ്പോ ഞാൻ CCTV ഒന്നും വെച്ചിട്ടില്ല. CCTV ഒക്കെ വെച്ചിട്ട് അതിരുന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് അത് ചെയ്യ് ഇത് ചെയ്യ് എന്ന് പറയണതല്ല ശരിക്ക്
ഫാമിൻ്റെ ഒരു സക്സസ്. നമ്മൾ ഡെയിലി വന്ന് അവരോട് മുഖാമുഖം, പണിക്കാരായാലും അവരോട് നാല് വർത്തമാനം, നല്ലത് ചെയ്ത് നല്ലതെന്ന് പറയുക, മോശം ചെയ്ത മോശം എന്ന് പറയുക, അവർക്കത് തിരിച്ചറിവുണ്ടാവുക. ഞാനിത് ചെയ്തിട്ടാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഞാനിത് ചെയ്തുകൊണ്ടാണ് നല്ലത് പറയുന്നുള്ള തിരിച്ചറിവുണ്ടാവുമ്പോൾ പണിക്കാരുടെ അടുത്തു നിന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ട് കിട്ടും. ആത്മാർത്ഥത മൊത്തം ഇല്ലെങ്കിലും എന്തെങ്കിലും ഉണ്ടാവും. അതന്നെ അല്ല 9 വർഷത്തിലടക്കി ഒരു ടീം മാത്രമാണ് എൻ്റെ അടുത്ത് 3 വർഷം നിന്നിട്ട് അടുപ്പിച്ച്. ഒരു ടീം 1 വർഷം നിന്നു. ഇപ്പം ഇവർ 7 മാസമായി. അപ്പോൾ ഇവർക്ക് വെക്കേഷന് പോകണമല്ലോ. വെക്കേഷന് പോകുന്ന സമയത്ത് നമ്മൾ വേറെ പണിക്കാരെ നോക്കും. അതൊന്നുമില്ല, അവർ തന്നെ ആക്കിത്തരും. അവരേതെങ്കിലും റിലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരും. പിന്നെ അവർ നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റാകും, കുഴപ്പമില്ല. പശുക്കൾ കറവ് അറിയാവുന്നതിന് എങ്ങനെ വന്നു കഴിഞ്ഞാലും ആ പാല് കുറയാണ്ട് നമുക്ക് കറന്നെടുക്കാം. അങ്ങനെ ഒന്നുമില്ല, കറവ് അറിയാവുന്നവനായിരിക്കണം. ഞാനിപ്പോൾ മെഷീൻ ഉണ്ട് ഇവിടെ, പക്ഷേ മെഷീൻ ഇവർ യൂസ് ചെയ്യാറില്ല. ഇവർ രണ്ടുപേരും കൈകൊണ്ട് മാത്രമേ കറവുന്ന മെഷീൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ 100% പാല് നമുക്ക് കിട്ടത്തില്ല. മെഷീൻ വയ്ക്കുമ്പോഴും ഈ പണിക്കാർ അതേ പണി തന്നെ ചെയ്യണം. പിന്നെ മെഷീൻ കഴുകിയിട്ട് നഷ്ടപ്പെടുന്ന വെള്ളം, അത് കുറച്ച് വെള്ളമല്ല, ഒരു 3 പ്രാവശ്യമെങ്കിലും മെഷീൻ കഴുകണം. പിന്നെ അതുമല്ല, അത് അത്രയും കഴുകി സൂക്ഷിക്കേണ്ട പണി, കഴുകേണ്ട പണിയുണ്ടല്ലോ. ആ സമയം ഒരു 1.5 മണിക്കൂറോ 3 മണിക്കൂറോ ഇവർക്ക് സ്പെൻഡ് ചെയ്യണത്, അത്രയും ഒരു 4 പശുവിനെ കൂടുതൽ അവർക്ക് കറക്കാം ആ സമയം നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനൊരിക്കലും മെഷീൻ അഡ്വൈസ് ചെയ്യില്ല. പിന്നെ നമ്മൾ മെഷീൻ എന്തുകൊണ്ട് മേടിച്ച് വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ആൾക്കാരോടുള്ളൊരു പനിയോ ജലദോഷം എന്തെങ്കിലും വന്നു വന്നാൽ അവർക്ക് കറക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളൊരു ഹെൽപ്പർ വെച്ചിട്ടുണ്ടാവും, ഹെൽപ്പറ സഹായം കൊണ്ട് മെഷീൻ പിടിപ്പിച്ചിട്ട് കറക്കാം. ആ പശുവിനെ കറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇന്ന് എനിക്ക് തലവേദന, എനിക്ക് കറക്കാൻ പറ്റില്ല, ഞാനിടയ്ക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ മെഷീൻ ഉപയോഗിച്ചിട്ട് കറന്നോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ പണികൾ തടസ്സമില്ലാതെ പോകും. ഏറ്റവും ബെസ്റ്റ് കറവ് കൈകൊണ്ടാണ്. അത് ആ കറവ് അറിയുന്ന ആളാണ്, പശുവിനെ അറിയുന്ന ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഫുള്ള് പാല് കറന്നെടുക്കും. പിന്നെ അസുഖങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. ഇത് 4th പ്രസവമാണ്. 14 ലിറ്റർ, അതായത് 1 പ്രസവം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ വന്നതാണ്. അപ്പോൾ 3 പ്രസവം ഞാൻ എടുത്തു. ഇതിപ്പോൾ 14 ലിറ്റർ പാല് രാവിലെ കിട്ടും. ഞാൻ എനിക്ക് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് തമിഴ്നാട് പശുവാണ്, ഇവിടെ ഈറോഡ് പശു അല്ല കൃഷ്ണഗിരി പശുവാണ്. പക്ഷേ എനിക്ക് ഇവിടെ ഒരാൾ ഫാം ഒഴിവാക്കിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ പശുവാണ്. അത് അവിടെ നിന്ന് 2 പശുവിനെ ഞാൻ അടുത്തതിൽ കിട്ടിയ പശുവാണ്. ഇത് ഞാൻ കടിഞ്ഞലിന് ഇവിടെ നിന്ന് മേടിച്ചാണ്. ഇതിന് തൈലേറിയ വന്നു. ഇതിന് മറ്റേ പശുവിന് ഒരു അസുഖമില്ല, ഇതിനൊരു തൈലേറിയ ഉണ്ടായിരുന്നു. തൈലേറിയ വന്നതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു, അതിന് ശേഷം ഒരു പ്രസവം തന്നു. ഇതിൽ 1st പ്രസവത്തിന് ഈ പശു ചെറിയൊരു ഈ തൈലേറിയുള്ള കാരണം ബുദ്ധിമുട്ട് കാണിച്ചിരുന്നു. ഡോക്ടറൊക്കെ വന്നിട്ടാണ് പ്രസവിച്ചത്. പശു ഇങ്ങനെ മെലിഞ്ഞിരുന്നു കഴിഞ്ഞാലും അതിനും 14 ലിറ്റർ പാലുള്ള പശുവാണ്. അത് നല്ല പശു, ഇത് ഈൽഡുള്ള പശുവാണ്. ഇത് മോഴ പശു. ഇത് കൃഷ്ണഗിരി പശുവാണ്. പക്ഷേ ഇപ്പം ഞാൻ മേടിച്ചിട്ട് ഒരു 6 മാസമായിട്ടുള്ളത്. പ്രസവിച്ച ഉടനെ മേടിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പുതിയ പശുവാണ്, നമ്മുടെ ഫാമിലോട്ട് പുതിയ പശുവാണ്. അത് ഇതിന് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ 10 ലിറ്റർ പറഞ്ഞിട്ടുണ്ട്, 9 ലിറ്റർ കിട്ടുന്നുണ്ട്. അതെ, പക്ഷേ അവരൊരു 2 പ്രസവിച്ച് 2 മാസം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. അവർ പ്രസവിച്ച ഉടനെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്, പക്ഷേ 2 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഇത് ഞാൻ പൊള്ളാച്ചിന്ന് മേടിച്ച ഒരു പശുവാണിത്. ഇത് 2nd പ്രസവം, 2nd പ്രസവിച്ചു. പ്രസവിച്ചിട്ടിപ്പോൾ ഒരു 4 മാസമായിട്ടുള്ളു. അതിന് 10 ലിറ്റർ പാല്. HF പശുക്കളാണ്. ഇത് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇന്ന് മേടിച്ച പശുവാണ്. പുള്ളിക്ക് പ്രസവിച്ചപ്പോൾ നോക്കാൻ പറ്റാണ്ടായപ്പോൾ മേടിച്ചാണ്. 10 ലിറ്റർ പാലുണ്ട്. ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടായ പശുക്കുട്ടിയാണ് അത്. ഇത് ക്രോസാണ്. അത് HF ജേഴ്സിയും കൂടി ക്രോസാണ്. ഒരു സൈസ് കുറവുണ്ട്, എന്നാലും ഈൽഡിൽ മിടിക്കുകയാണ് ആള്. അപ്പൊ
ഇവളിക്ക് 10 ലിറ്റർ പാലുണ്ട്. പോയി കുറച്ച് തോന്നും कस्तो गाह्रोको हुन्छ त हेरिराखेको हुन्छ नि हेरिरहेको हुन्छ अप्ठ्यारो पो हुन्छ त लङ्गडी सबै लागेर बस्छ ल ചിത്രീകരിച്ചതിനും ഒക്കെ ഈ സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിനും ഞങ്ങളുടെ നിങ്ങളുടെ അനുഭവം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയതിലും വളരെ നന്ദിയുണ്ട്. ഞങ്ങളാണ് കൂടുതലും താങ്ക്സ് പറയുന്നത്, കാരണം ഈ ഒരു അറിവ്, അതായത് ഈ ഒരു മേഖലയില് പുറമെയുള്ള ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം ഇത്രയും പശുക്കളുണ്ടെങ്കിൽ എത്രത്തോളം ലാഭങ്ങളായിരിക്കും എന്നാണ് അവര്. അതായത് ഇതുകൊണ്ട് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ നമ്മളെ അധ്വാനത്തിൻ്റെ പൈസയും അതിൻ്റെ കൂടെ പ്ലസ് അവരൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടും അവർക്ക് മാറ്റി വെക്കാം. പിന്നെ അതിന് മെയിനായിട്ട് നമ്മൾ പാലിൻ്റെ റീറ്റെയിൽ മാർക്കറ്റ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ ഇപ്പോൾ കിട്ടുന്ന 43 രൂപ 40 ഈ പാലിൻ്റെ വില കൂട്ടിയതിന് ശേഷം അത് നമ്മൾ 65-70 രൂപയ്ക്ക് വിൽക്കുന്നതിൻ്റെ ഒരു ഡിഫറൻസ് ഭയങ്കര ഡിഫറൻസാണ്. ആ ഒരു ഡിഫറൻസ് നമ്മളൊരു 20 ലിറ്റർ മാക്സിമം ഒരു മിനിമം പിടിക്കുക. ആ 20 ലിറ്ററിൽ നമുക്ക് ഒരാളുടെ പണിക്കൂലി നമുക്ക് മാറ്റിക്കാൻ പറ്റുന്ന പൈസയാണ് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ എൻ്റെ അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് ദൂരെയായി പോയി, അല്ലെങ്കിൽ നമുക്ക് ഇതിനെക്കാട്ടിയൊക്കെ എത്രയോ ബെസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്തായിരുന്നു. ചേട്ടൻ പറഞ്ഞ പോലെ ആ ഐഡിയകളെല്ലാം വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. അതെ അതെ അതെ. അതായത് ഒരു മണി ഒരാൾക്ക് 24 മണിക്കൂർ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഒരു പശുവിനെ മേടിച്ചാൽ. അതെ അതെ. സമയം പോവില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും ഒരു ബൈ പറഞ്ഞാലോ.